അല്ല, അവൾ അടുപ്പത്തിന് എടുത്തിട്ട് ടേസ്റ്റ് നോക്കാൻ പറയണു. ഊതാണ്ട് ഊതടി അഴുക്കി ഒന്നും വരുന്നേ ഇല്ല. എന്താ അത്, കാറ്റ് വരുന്നില്ല. നോക്കും ഗൈസ്, ഒഴിക്കടി പൊട്ടത്തെ. എന്താണോ ജീവനില്ല, അതുകൊണ്ടാണ് എനിക്ക് ഒന്നും വന്നിരിക്കണോ. അതിന്റെ ടേസ്റ്റ് അറിയില്ല. എന്താ പറഞ്ഞ, അവള് എരിവിട്ട് കുഴച്ചിട്ടുണ്ടല്ലോ. ദൈവമേ ഭഗവാനെ, എന്തിനെ മുളക് പൊടി ഇടുമ്പോ അലവിന്റെ പച്ചമുളക് അരച്ചുവെച്ചിരിക്കുന്ന പറയില്ല എന്നാണ് അവള് പറയണത്. ആ ചുമ ടേസ്റ്റ് പക്ഷേ ഇത്തിരി എരിവ്. പഴം കഞ്ഞി കുടിക്കാം. ഇതാ കറി, പപ്പടം, ഇതാ നല്ല തൈര്. ഇങ്ങനെ ഇടുക്കുക, എന്നിട്ട് ഇതിങ്ങനെ കഴിക്കുക കഴിക്കുക കഴിക്കുക, എന്നിട്ട് ഇങ്ങനെ കുടിക്കുക. ഓക്കെ, ഞാൻ പോയി കഴിക്കട്ടെ. കഴിക്കണമെന്ന്. ഹലോ ചെലക്കുട്ടീസ്, ഇവിടെ എന്താ പണി? കോപ്പറേറ്റ് കിട്ടുന്നല്ലോ, അങ്ങനെ വന്ന് നോക്കിയടാ. എന്താ നാടൊരു തീരത്തെ കളമെഴുതും നേരത്തെ കണ്ണാണി കേൾക്കുന്നേ, തൽക്കാലം ഞാൻ ഓഫ് ചെയ്ത് വെച്ചു. ഞങ്ങൾക്ക് ഇതാണ് പണി. ആരുമില്ലെങ്കിൽ പാട്ടിട്ടിട്ട് ഇങ്ങനെ കേൾക്കാല്ലേ. രേണുമാ ഇതാണ്ട് ഇവിടെ എന്താ വെച്ചിരിക്കണെന്ന്. ലൈറ്റൊക്കെ ഓഫ് ചെയ്തിരിക്കണേ. കറിവേപ്പില മുളക് പൊടിക്കാൻ വേണ്ടി വെച്ചിരിക്കണം കേട്ടോ. ഡുണ്ടും ഇതാ ഈ സൈഡിലോട്ട് മാറ്റിയിട്ടുണ്ട് ഫിഷ് ടാങ്ക്. ഇവിടെ നിന്ന് ഞാൻ കുറച്ച് നീക്കി വെക്കണം. ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതാ ഇത് എന്താ ഇത്, ഇവിടെ നോക്ക്, അവിടെ എന്താ ചെയ്തിരിക്കണം നോക്ക്. വെള്ളം കൊണ്ട് അഭിഷേകം തുറക്കാണ്ട് വെച്ചിരിക്കണേ. പിഴിഞ്ഞു തുടക്കണ്ടേ. അതാ ഇതെന്താ സംഭവം, ഇത് വെറുതെ തിളയ്ക്കുന്നുണ്ട്, പക്ഷെ ഇവിടെ എന്തൊക്കെ അരിഞ്ഞും വെച്ചിട്ടുണ്ട്. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. ഇത് സ്പെഷ്യലാണ്, സ്പെഷ്യൽ. ഇതെന്താണ്ട് ഇത് മാത്രം തിളപ്പിക്കണേ? കഴിയുന്നു കാണാൻ. വെള്ളം ഒഴിക്കി, വെള്ളം ഒഴിച്ചാൽ രണ്ടു ദിവസം വരും. നമ്മൾ പാവങ്ങളല്ലേ, ഒരു കൂട്ടം മൂന്ന് ദിവസം വെച്ച് കഴിക്കണം എന്നാണ് പറയാ. ആണോ നിനക്ക് എന്തൊക്കെ തോന്നില്ലേ? മീനിങ് പാവം പറഞ്ഞ മീനിങ്. ആ ഇത് ഉരുളക്കിഴങ്ങന്നെ മക്കളെ, തേങ്ങ എല്ലാം ഇട്ട ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഇങ്ങനെ തിക്കായി വെക്കരുത്. നമ്മൾ ഒരു തേങ്ങ ഇടും ഒരു കൂട്ടാനും. എന്തോ നമ്മളുടെ തെങ്ങിന്റെ മേലെ കയറി തേങ്ങ കുറച്ച് ഇടുന്ന പോലെയാണ് ഇവിടെ പരിപാടി. പക്ഷെ അങ്ങനെയല്ല, എന്താ ചെയ്യാ. ഇതിപ്പോ ഒരു ദിവസം ഉണ്ടാവുള്ളൂ കേട്ടോ. ഇത് മസാലക്കറിയാണ്, പക്ഷെ അത് എന്തെങ്കിലും വെച്ചിരിക്കണ. അതായതിന് ശേഷം ഇതൊക്കെ എടുക്കാനാ? അത് അവിടെ വെക്കുക, അത് കഴിക്കുക, അത് ഉപ്പേരി. എന്താ കോമഡി നോക്കൂ. പച്ചവെള്ളം കുറച്ച് തിക്കായിട്ട് വെക്കരുത്. നാളേക്ക് ഇതേ കറി തന്നെ വെക്കണം ഇവിടെ. ഞാനിനി ഇവിടെ സ്ട്രിക്റ്റ് ആണ് ഗേൾസ്, കാരണം രണ്ട് ദിവസത്തിന് ഒരു കറി വെക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ഇരുന്ന് നമുക്ക് മുന്നിലേക്ക് വരാൻ പറ്റില്ല. അല്ല കുറച്ച് നീട്ടി വെക്കുക. നീട്ടി എന്ന് പറഞ്ഞാൽ നോക്കൂ, ഇത് എന്ത് ഇത്, ഇനി ഇതൊക്കെ തേങ്ങ അരച്ച് വെച്ചാണ്. പൊണ്ണു പച്ചവെള്ളം കുരി വെച്ചു. ഞാൻ വെറുതെ ഒരു ഫ്ലോയിന് പറഞ്ഞതാ മക്കളെ, നമ്മൾ വെള്ളം ഒഴിക്കുന്നു ഞാൻ വിചാരിച്ചതല്ലേ. ഇല്ല ആ ഇത് കുറുകും. ഇനി ഇനി അതൊക്കെ ചെയ്യുമ്പോഴും കറക്റ്റായിട്ടുണ്ടാവും. ഓക്കെ, ഉരുളക്കിഴങ്ങ് മസാലക്കറി എന്നാണ് ഇതിൻ്റെ പേരെന്നാണ് രേണു പറയുന്നത്. അപ്പം എന്തിനാ പച്ചമുളക് കൊടുക്കണേ? എന്താ ഇഞ്ചി ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഇതാ ഇന്നും ഞാൻ ഇത് വീട് ഇട്ടിട്ട് എന്താ ഇന്നത്തെ വീണ്ടും ഇന്നത്തെ പണികാരം കഴിഞ്ഞു. ഇത് രാത്രി കഴിക്കണം അല്ലെങ്കിൽ വൈകുന്നേരം കഴിക്കാം. ഓക്കെ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാ നമ്മുടെ തിളച്ച വെള്ളം. നമ്മളിങ്ങനെ തിളപ്പിച്ച് വേണം വെള്ളം കുടിക്കാൻ. ഓക്കെ, പ്രത്യേകിച്ച് ഈ സമയങ്ങളിൽ. അതാ എനിക്ക് വെച്ചിരിക്കുന്ന വെള്ളച്ചോറ്. ചോറ് വെള്ളം തന്നെയാണ്, പക്ഷെ വെള്ളച്ചോറ് കേട് വന്നാൽ ഞാൻ കഴിക്കില്ല. അത് വേറെ വെള്ളച്ചോറാണ്. അപ്പൊ ഇന്ന് പഴം കഞ്ഞിയാണ് എനിക്ക് ഉച്ചക്ക്. എന്താ ചെയ്യാ, പാവങ്ങളല്ലേ മക്കളെ, എങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുള്ളൂ. ആ ഇതൊന്നും പാവങ്ങൾക്ക് എന്റെ രേണുവിനെ ഞാൻ എന്താ ചെയ്യാ. വാൾനട്ട്, ഫ്രിഡ്ജിലുള്ള വാൾനട്ടിന്റെ ഡപ്പയിലിട്ട് വെക്കാണ്ടാവും. അതിന് ഇത് രണ്ട് പത്ത് ദിവസം ഓട്ടിട്ടില്ല. ഇതിപ്പോ ഒയ്യോ ദൈവമേ, ഏത് വീട്ടിൽ നടക്കും ഈ ന്യായം. രണ്ടെണ്ണം ഇട്ട് വെക്കാം. നമ്മൾ അത്രയും വലിയ ആൾക്കാർ ഇല്ല, നമ്മൾ അത്രയും വലിയ ആൾക്കാരല്ല. അമ്മൂമ്മയുടെ തൈരല്ല, അമ്മൂമ്മ ഉണ്ടാക്കി കൊണ്ടുവരുന്ന തൈരാണ്. നമ്മുടെ പാൽക്കാർ അമ്മൂമ്മ അല്ല കേട്ടോ, വേറൊരു ആന്റി. ഇത് നല്ല പുളിയാണ്, നമുക്ക് മോരുകുട്ടൻ വെക്കാൻ വേണ്ടി പുളിപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കണം. സൂപ്പർ എന്ന് പറഞ്ഞ കണ്ടോ, എന്ത് രസം. ഞാൻ ഒഴിച്ചാ വരും, നീ ഒഴിച്ചാ വരില്ല. അപ്പൊ ഓക്കെ, ഇതിവിടെ തിളക്കട്ടെ, എന്നിട്ട് ഞാൻ പിന്നെ കാണിച്ചു തരാവേ. ഇവിടെ വീണ്ടും രണ്ട് സ്വീറ്റ് ഗവണ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇത് കൂടെ വന്നപ്പോ വാങ്ങിച്ചാണ്. ആ ചേച്ചി പ്രാവശ്യം വന്നാൽ ഞാൻ ചേച്ചിയുടെ അടുത്ത് ഉറപ്പായിട്ടും പറയും. ഒരു സാധനം നന്നല്ല, ഓറഞ്ച് കുഴപ്പമില്ല, രണ്ടെണ്ണം ബാക്കി. ഒരു സാധനം നന്നേ ഇല്ല അതിൽ വന്ന്. ഗ്രേപ്സ് മാത്രം നല്ലതുണ്ട്, വേറെ ഒന്നും നന്നല്ല മക്കളെ. ബോട്ടിൽ ഇതാ വീണ്ടും മുടിയേടും കഴുകാൻ വെച്ചിരിക്കണം, എന്നിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിക്കണം. അപ്പോൾ ഓക്കെ, നമുക്കിനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. എന്ന് പറയണേ എരിവ് കൂടി നോക്കാന്ന്, ഇത് ഊയിത്താ കയ്യിൽ
ഊതയോ എന്താ പാട്ടുണ്ടല്ലോ, ഊതു 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 ഊതു, നല്ല ഊതരി എന്റെ കൈ പൊള്ളില്ലേ പൊട്ടത്തി. അല്ല അവള് അടുപ്പത്തുനിന്ന് എടുത്തിട്ട് ടേസ്റ്റ് നോക്കാൻ പറയണു. ഊതാണ്ട് ഊതടി അഴുക്കി ഒന്നും വരുന്നേ ഇല്ല. എന്താ അത് കാറ്റ് വരുന്നില്ല നോക്കുക. ഒഴിക്കടി പൊട്ടത്തി, എന്താണോ ജീവനില്ല അതുകൊണ്ടാണ് എനിക്ക് ഒന്നും വന്നിട്ടില്ല. അതിന്റെ ടേസ്റ്റ് അറിയില്ല. എന്താ പറഞ്ഞ പോലെ എരിവിട്ട് കുഴച്ചിട്ടുണ്ടല്ലോ ദൈവമേ ഭഗവാനെ. എന്തിനെ മുളക് പൊടി ഇടുമ്പോ അലവിന്റെ പച്ചമുളക് അരച്ചിരിക്കുന്ന പറയില്ല എന്നാണ് അവള് പറയണത്. ടേസ്റ്റ് പക്ഷെ ഇത്തിരി എരിവുണ്ട്. അത് വെള്ളം നോക്കി വേണ്ടോ ഞാൻ പറഞ്ഞത്. ഇത് നമ്മൾ ഇന്നലെ വീണ്ടും കടയിൽ പോയി വാങ്ങിയിട്ടാണ്. നന്നായി. ഓ ഇതാ രേണുമാ, ആ സ്റ്റാൻഡിൽ ഇത് എണ്ണ ബോട്ടിൽ ഇരിക്കില്ല. വണ്ട് ഇത് കൂടെ എന്ത് ചെയ്തു, ഇത് ഇവിടെ വെക്കരുത് രേണു. ആ ഇപ്പൊ എണ്ണ ബോട്ടിൽ ഇരിക്കണ്ടേ എന്നാണ് രേണു പറയണത്. അവിടെ ഇരിക്കട്ടെ, അവിടെ കാണണ്ട. ആ ഇതാ അവിടെ ഇരുന്നോട്ടെ. അപ്പൊ ഓക്കെ, അതാ തിളയ്ക്കണത് പറ്റണ്ട, വേഗം ഉണ്ടാക്ക്. ഈച്ച പറ ഇവിടുന്ന് വരുന്നു. അങ്ങനെ നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞല്ലേ എന്താ അറിയാം, നമുക്ക് രാത്രി ഇങ്ങനെ വാങ്ങിച്ച പൊറവട്ടയുടെ ഉണ്ട്. എന്താ പാലാണ് അപ്പുറത്തുള്ളത്. അപ്പൊ നമുക്കിതാ ഇന്ന് രാത്രി നമുക്ക് ചപ്പാത്തിയാണ്. ചപ്പാത്തി ഓക്കെ, ചപ്പാത്തിയും എന്താ ഇന്ന് രാത്രി നമുക്ക് ചപ്പാത്തിയും ഒരു പൊറോട്ടയും ഉണ്ട്. പാലാണത്. അവിടെ ഞാനും എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ പാല് കേടുവരും. ഓക്കെ, ഫ്രിഡ്ജ് നിറഞ്ഞിരിക്കണം. ആ പിന്നെ ഒരു കാര്യം ഞാൻ കാണിച്ചട്ടെ, എവിടെ ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്, സാധനമൊന്നും കാണാനില്ല. അതാ കാണിച്ചുതരാം. ചോക്ലേറ്റ് ഞാൻ തന്നെ 2 കിക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. അതൊന്ന് തുറക്കുകയണുമാ. ആ ഞാൻ കറി ഉണ്ടാക്കുന്ന കാണിച്ചു തരാം കേട്ടോ. ഞാൻ തുറക്ക്, എന്നിട്ട് വേണം അവിടേക്ക് വരാം. അവിടെ ചട്ടി ഇതാകണ്ടോ, കറി ഒഴിച്ച് ഇതവിടെ വെച്ചിട്ടുണ്ട്. ഇത് 2 ദിവസത്തിന് വരുമെന്ന് എനിക്ക് പേടിയാണ്. കുറച്ച് വെള്ളം പോയി വെക്കുന്നു. നീക്കി വെക്കണം. ആ മതി, നീ ബാക്കി നിന്റെ വണ്ടി. ആ മതി മതി, ഞാൻ അങ്ങനെയാണ്. ഞാൻ അങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ. ഇതെന്താണെന്നറിയോ, അയ്യോ ഇതെന്ത് സംഭവം. ആ ഇതന്നെ. അയ്യോ ആ ഡപ്പ കളഞ്ഞാ. ക്ഷേമമാലിനി ഹേമമാലിനി മുൾട്ടാണിമെട്ടി. മുൾട്ടാണിമെട്ടി ഞാൻ ഫസ്റ്റ് നാട്ടിലുള്ള സമയത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ഇന്നലെ നമ്മൾ നടന്നു വന്ന സമയത്ത് ആ വീഡിയോ ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ നാട്ടുമരുന്ന് കടയിൽ എന്താ പറയുക, ആയുർവേദ കടയാ, മലയാളത്തിൽ പച്ചമരുന്ന് കട, അവിടുന്ന് വാങ്ങിച്ചാണ് മുൾട്ടാണിമെട്ടി. എന്താണ്ടോ എന്താ ഹേമമാലിനി എവിടെയത്, മുൾട്ടാണി. പിന്നെ ഇതാ കടലമാവും നമ്മുടെ പച്ചമരുന്ന് കടയിൽ നിന്ന് വാങ്ങി. ഇതൊക്കെ മുഖത്തിന് ഇഴിയും, അതായത് കുരു വരുന്നു. പിന്നെ ഇതാ മരുതാണി പൗഡർ, അതായത് മരുതാണി എന്ന് വെച്ചാൽ മൈലാഞ്ചി പൗഡറാണിത്. ഇതിപ്പോൾ മീൻ പറയണത് ഇതിനെത്തോ, ഇതിന് എല്ലാത്തിനും 40 രൂപയാണ് കേട്ടോ. കുറഞ്ഞ 40 രൂപയിൽ കൂടുതലില്ല ചേച്ചിയുടെ കടയിൽ. ചേച്ചി എന്നിട്ട് പറയണം എല്ലാം കഴിഞ്ഞിട്ട്. പൂജ സാധനങ്ങളെല്ലാം ഉണ്ട് മോളെ, എപ്പോഴും വരും. ഞാൻ പറഞ്ഞാൽ എപ്പോഴും എൻ്റെ അനിയത്തിയുടെ ഒന്ന് വാങ്ങിക്കാറുണ്ടെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഞാൻ. അതിൽ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് സ്റ്റോറേജ് ഫുള്ളാണ്, കുറേ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതാ മൈലഞ്ചി, മൈലഞ്ചി പൗഡറാണ്. ഇത് മീനുവിനെ കയ്യിലിടാൻ വാങ്ങിച്ചിരിക്കുകയാണ്. മറ്റേത് നമ്മൾ ഇന്ന് ഇടരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ അടുത്തേ. അപ്പോൾ അതുകൊണ്ട് വാങ്ങി വെച്ചിരിക്കുകയാണ്. ഇത് നോക്കട്ടെ, ഇനി സാറ്റാടെ അറിയാം അതിൻ്റെ വിശേഷം എന്താണ്. അപ്പോൾ ഇങ്ങനെ വാങ്ങിയിട്ട് ഇനിമേൽ മുൾട്ടാണി മെട്ടി നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ. ഇതിപ്പോൾ തൽക്കാലം ഞാനിവിടെ ഇവിടെ നിന്ന് എടുത്തതെന്ന് എനിക്ക് ഓർമ്മയില്ല. ആ വിശക്കുണ്ടായിരുന്നു, നോക്കൂ. ഒളിച്ചു വെച്ചിരിക്കുന്ന ഡയറി മിൽക്ക് ആരുടെയെന്നറിയില്ല. ഇതൊക്കെ എൻ്റെ ടീ പാക്ക്. ഇത് നോക്ക്, ആൽഫൻ്റെ ഒക്കെ ഒളിച്ചു വെച്ചിരിക്കുകയാണ്. ആ ഇത് മീനുണ്ടിയാണ്, ഓ ഡയറി മിൽക്ക് സഞ്ജുവിൻ്റെ. പിന്നെ ഗ്രീൻ ടീ അവിടെ ഉണ്ട്. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. വേണ്ട വേണ്ട, ഇത് അപ്പം നമ്മളിതാ ചോമ്പ്. ഇത് എന്തൊക്കെയാ നോക്ക്, ഇവിടെ കീറണ കീറൽ കണ്ട, അല്ലടി ആണടി. ഇത് മറ്റേത് വറക്കത്തിരി മറ്റേ സാധനം. ആ എന്നാ എടുക്കട്ടെ, എടുക്കുന്ന അത് നല്ല ടേസ്റ്റ് ആട്ടോ. നമ്മൾ വേറെ വാങ്ങിയത് ഇത് ചുവരുടെ. ഇത് നല്ല സന്ത് നല്ല രസമുണ്ട്, പക്ഷെ അത് കുറച്ച് വില കൂടുതലാണ്. ഇതും വില ആവശ്യത്തിനുണ്ട്, പക്ഷെ സംഭവം അടിപൊളിയാണ്. ഇതാ അടി ചേർന്ന് വിചാരിക്കരുത്, വേഗം വേഗം ആവട്ടെ. അത് വേണ്ട, എടുക്കണ്ട വേണം. അത് ഞാൻ ഇതിലും എടുത്തു. ഇത് നോക്കൂ, ഞാൻ ഇന്ന് വീണ്ടും ഇതാ വാങ്ങിയിട്ട് വന്ന സാധനങ്ങളൊക്കെ നല്ലപോലെ അടിക്കുന്നു. പഞ്ചസാര ഇനി നമ്മുടെ മേലത്തെ പഞ്ചസാര ഇതാ, അത് കുറച്ചും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം ഇതിനെ എടുത്ത് അതിൽ കൊട്ടാൻ. എത്ര കിലോ ഉണ്ട്, 5 കിലോ 6 കിലോ അറിയില്ല. എവിടെ വെച്ചു എനിക്ക് ഓർമ്മയില്ല. പപ്പടം മല്ലേ, അതായത് പലചരക്ക് സാധനങ്ങളൊക്കെ ഞാൻ ഇതിൽ എടുത്തിട്ടുണ്ട്. ഇത് വീണ്ടും വാങ്ങിയിട്ടുണ്ട് നമ്മൾ കേട്ടോ. അത് നല്ല പപ്പടമാണ്, പക്ഷെ എന്താ അറിയോ വില കണ്ട. ആശ്വാസം വേറൊരു പപ്പടം ഉണ്ട് മക്കളെ, അത് കാണാനില്ല. അതിപ്പോൾ അടിയിലാണല്ലോ,
ജീരകമാണ്, ജീരകമൊക്കെ 125 ഉറുപ്പയാണ്. എവിടെ ആ പപ്പടം കാണാനിരുന്നു? ഏതിലൊക്കെ ഞാൻ വെച്ചെന്ന് എനിക്ക് തന്നെ ബോധമില്ലല്ലോ. ഇത് നോക്കൂ, എന്റെ രേണുമാ ദാ ജീരകം വീണ്ടും വെച്ചിട്ടാണ് വീണ്ടും വാങ്ങിയിരിക്കുന്നത്. പൊട്ടത്തി എത്ര അത് ഞാൻ ചോദിക്കണം പോലെ അങ്ങനെയുള്ള സംഭവങ്ങൾ എവിടെയാ പപ്പടം കാണാനില്ലേ പറഞ്ഞ പോലെ. ആ ഇതാ കിടക്കുന്നു. ഇതേ എനിക്ക് വയ്യ അങ്ങനെ ഒതുക്കാൻ. ഞാൻ ഇപ്പത് അപ്പ ഉടനെ ആ സാധനങ്ങൾ വാങ്ങിയപ്പോ എല്ലാം കൂടെ തലയിൽ കൂടെ വീഴുവോ? അവിടെ നിക്ക്, എന്താ പറയാ, എല്ലാം കൂടെ ഇത് മറ്റേരി വാങ്ങിയിരിക്കില്ല. രേണുവിന് പുഴിയെ തിന്നാൻ. ഇത് ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ് കേട്ടാ. ഈ സൂപ്പർ മാർക്കറ്റിനെ പറ്റി എനിക്ക് ഒരുപാട് പറയാനുണ്ട്, പക്ഷെ ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് ഇത് ഓരമായി നീ കാണിച്ചു കൊടുത്താൽ എനിക്ക് എന്ത് എന്നെ വിളിക്കരുതാ. ഇതാണ് പപ്പടം, ഇത് കണ്ടോ. ഇത് 80 ഉറുപ്പയുള്ളൂടി, അതോ 107 രൂപ. ഇത് എന്താ ഇവര് വില എന്ന് എനിക്കറിയാത്ത. ഇതിലേതാ വില? ഇത് നല്ല പപ്പടമാണ്. ആയി നമ്മുടെ ബ്രഹ്മൺസി പപ്പടം, ബ്രഹ്മൺസി പപ്പടം. ഇത് ആള് സൂപ്പറാ. ഇതുണ്ടല്ലോ, ഇത് കളതും കുറക്ക്. അവര് പിന്നെ ഞാൻ നോക്കും കൈസ് പപ്പടം മറക്കാൻ പറയണ രേണുവിനടുത്ത്. ഇതാ ഈ ചൊവ്വാഴ്ച പപ്പടം, ഇത് നല്ല പപ്പടം കേട്ടോ. ഇവിടെ ഉണ്ടുമ്പോ വേവിണ്ടില്ല, പറഞ്ഞാൽ അവള് കേൾക്കില്ല എന്റെ അടുത്ത്. അവിടെ പറയണ നീ ഒന്ന് വേവിച്ചെടുക്കും, ഞാൻ അപ്പൊ വേവിച്ച് കാണിച്ചത് അവനോട്. ആ വരെ ഇത് സൈഡ് വന്നിട്ടില്ലെങ്കിണ്ടല്ലോ ഇങ്ങനെ കടിക്കും. ഇത് എണ്ണ അവള് കുറച്ച് ഒഴിക്കണേ, അതാണ് ഈ അടിഭാഗം വേവണ്ടേ. കമ്മിയായി വെച്ച് അങ്ങനെ വേവും, വെറും ചുവരിയായിട്ട് കിടക്കും. ഇങ്ങനെ എണ്ണ കുറച്ച് നിറയെ ഒഴിക്കണ്ടേ രേണുമാ? ആ എന്നാ പിന്നെ പപ്പടം മറക്കരുത്. വേണ്ട, എന്താ സിനിമയ്ക്ക് വെച്ച എങ്ങനെ വേവണം? എന്താ ഇങ്ങനെ വഴിക്കണം. ഇത് വന്നിട്ടില്ല കേട്ടാ, ഉറപ്പായിട്ടും വന്നിട്ടില്ല. പിച്ചരുത്, ഇതെന്താ പച്ച ഇരിക്കണ? വന്നില്ല ഗൈസ്. അപ്പൊ ഉരുളക്കിഴങ്ങ് മസാലയും ഇത് വന്നിട്ടില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. പക്ഷെ ഇത് ചൊവ്വരെ ആയതുകൊണ്ട് വെറുതെ നിന്ന വന്നിട്ടില്ലേ. രണ്ട് അതെന്ത് വേവത്ത് ഒരു മിനിറ്റ് ഒന്നുകൂടെ ഇട്ടുന്നുണ്ട്. നോക്കൂ വേവില്ല, ഇനി അത്രേ ഉള്ളൂ. ഞാൻ ഫസ്റ്റത്തെ അതിലൊരു പാട്ട് ഇതായിട്ടുണ്ട്. നമ്മൾ ആരും ഇല്ലെങ്കിൽ ഇങ്ങനെ പാട്ടിട്ടിട്ട് എനിക്ക് ഫസ്റ്റ് ഇത്. ഈ പപ്പടം അടിപൊളിയാട്ടോ, സൂപ്പറോ സൂപ്പർ, അടിപൊളി ടേസ്റ്റാണ് സംഭവം. സംഭവം എന്ന് പറഞ്ഞാൽ ഇത് കരി നല്ല ടേസ്റ്റാട്ടോ അത്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റാണ്. ഇതുള്ളപ്പോൾ ഞങ്ങൾ പറയണേ മുട്ട ആമ്പളായിട്ട് ചെയ്യാമെന്ന്. ഇത് തന്നെ ദൈവത്തിനോട് ദൈവം കിട്ടമേ ദൈവമേ എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എല്ലാം കൂടെ ഒരേടി നമ്മൾ കഴിക്കരുത്, എനിക്ക് അങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ല. ചോറ് ഒരു കറി എന്തെങ്കിലും തൊട്ടുക്കറിക്കൊക്കെ വേണം, അതായത് എന്തെങ്കിലും സൈഡ് ഡിഷ്, അതായത് ചിപ്സ് ആയാൽ പോലും ഞാൻ കഴിക്കും. കാരണം എന്തെങ്കിലും ഒരു സൈഡ് ഡിഷ് വേണമെന്നൊരു നിർബന്ധം മാത്രമേ ഉള്ളൂ. ഒന്ന് ഉരുളക്കിഴങ്ങ് മസാലക്കറിക്ക് ഉരുളക്കിഴങ്ങൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ മസാലക്കറി അവിടെ തയ്യാറാക്കുന്ന വിധം ഞാൻ കാണിച്ചാൽ എന്തോ സീക്രട്ട് മസാലയൊക്കെ ഇട്ടു എന്നാ പറയുന്നത്. എന്ത് മസാലയാണ് അവ ഇട്ടത്? മൊബൈൽ വരെ സ്റ്റോറേജ് ഫുള്ള്. ഞാൻ ഇന്നാളല്ലേ എല്ലാം ആക്കിയത്, കുറേ വീഡിയോ ഡെലിറ്റ് ചെയ്യാനുണ്ട്. അവിടെ കൊണ്ട് ഡെലിറ്റ് ചെയ്യാൻ ഞാൻ എടുക്കാം. ഇത് നല്ല ടേസ്റ്റ് ആട്ടോ ഈ പപ്പടം, എനിക്കിത് ഇഷ്ടമായത്. വെള്ളം മുഴുവെന്നറിയില്ല, അടക്കണം. പറഞ്ഞില്ലേ വെള്ളം പോയിരുന്നു? സൂപ്പർ. കുളിച്ചിട്ടില്ല, ഇനിയിപ്പോൾ കുളിക്കണം. ഞാനിന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ വിചാരിച്ചാണ്. അത് നാളെ ആവട്ടെ വിചാരിച്ചു. ഇന്ന് ഡേറ്റ് എത്രയാണ്? 21. ഇത് 21 തീയതി എടുക്കണം വീഡിയോ ആണ്. ഇനിയിപ്പോൾ എന്നാ വരികയെന്ന് എനിക്കറിയില്ല. എവിടേക്കാണ് പോവാനെ? വേഗം ഒഴിക്കുന്ന പപ്പടം. അപ്പം നമ്മുടെ ഇന്നത്തെ ഉച്ചയ്ക്ക് ഇത് നല്ല ടേസ്റ്റാണ് മക്കളെ. ആരോ ഞാൻ എൻ്റെ അടുത്ത് ചീത്ത പറയാം.
അതിൽ എണ്ണ ഇല്ലല്ലോ. മതി, ഇതിന്റെ കൂടുതൽ എണ്ണതാ. അപ്പൊ നമുക്ക് ഉരുളക്കിഴങ്ങ് മസാലക്കറി രേണുവിന്റെ സ്റ്റൈലിൽ എങ്ങനെ വെക്കണമെന്നാണ് ഇപ്പൊ ഞാൻ കാണിക്കുന്നത്. ആദ്യം കടുകിടുക. ഇടറി എന്താ ചിരിക്കുന്നതാ? എനിക്ക് ചിരി വരുന്നു. കടുകിട്ടു, പൊട്ടട്ടെ. തീ കൂട്ടി വെച്ചാലേ കുപ്പു. അപ്പതാ മാറി നിൽക്കട്ടോ, പിന്നെ കറി എടുത്ത് മൂത്തൊക്കെ പൊട്ടു. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ടിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പൊട്ടല്ലേ, പൊട്ടല്ലേ. അതിന്റെ ആ പച്ച സ്മെല്ല് പോകുന്ന വരെ ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം. ഇനി വെങ്കായം, അതായത് സവാള, അതായത് ഉള്ളി, വലിയുള്ളി. വെങ്കായം ഇല്ല, സവാള ഇല്ല, വലിയുള്ളി, കരിയുള്ളി. ഉള്ളി കണ്ട, അത് തെലുമ്പോ നന്നായിട്ട് ഉപ്പിട്ടത്തിൽ വയറ്റി കിട്ടും. അതിപ്പോൾ അത്ര വേണം ചോദിക്കണ്ട, അത് വയറ്റിട്ട് എന്നിട്ട് കാണിച്ചേരാ. വേറെ ഒരു ഉപ്പ് അവൾ അതിനകത്ത് തുറന്നു വെച്ചിരിക്കുന്നത്. ആ ഓക്കെ, കുറച്ച് കറിവേപ്പില, രേണു ഇങ്ങനെ ഇടും. ഞാൻ എപ്പോൾ ഇടുമ്പോൾ എനിക്കത് ഇങ്ങനെ പഴയ ശീലം ആയതുകൊണ്ടേ ഞാൻ എപ്പോഴും അതിനെ രണ്ടായിരം കീറിയിട്ടേ ഇടപ്പുള്ളൂ. അതെനിക്ക് ശീലമായി. നീ എല്ലാവരും പാവം നോക്കണം, ഇന്നെ ആരും പാവം നോക്കണം. വേഗം ഇടു. അതാ തക്കാളി, ഞാനിത് പകുതിയിലാണ് ജോയിൻ്റ് ആയത് കേട്ടോ, അതുകൊണ്ട് ബാക്കി നമുക്ക് പിന്നെ പറഞ്ഞുതരാം. പിന്നെന്ന് പറഞ്ഞാൽ ഇതൊന്നും ആവട്ടെ, എന്നിട്ട് ഞാൻ പറയാം അതിൽ എന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നത്. ഇതൊന്ന് വതങ്ങട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. അപ്പം അത് നല്ലപോലെ ആയിട്ടുണ്ട്. ഞാൻ ഇന്നലെ പോയി എനിക്ക് കിക്കറ്റ് കണ്ട ഭയങ്കര ഇഷ്ടമാണ്. അതൊന്ന് ഫ്രിഡ്ജിൽ വെക്കട്ടെ, ഇവിടെ വരുന്ന വരമാഴകൾ വന്ന് അത് കിട്ടത്തില്ല. എനിക്ക് കിക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ് മക്കളെ. ഇവിടെ വെച്ച് കഴിഞ്ഞാണ്ടല്ലോ മീനുക്കുട്ടി എടുത്തും. ഞാൻ മീനുക്കുട്ടി കൊടുക്കാത്തല്ല, മീനുക്കുട്ടിയുടെ പല്ല് അല്ലെങ്കിലേ ഭയങ്കര ഇതല്ലേ, അതുകൊണ്ട് ഞാൻ അധികം കൊടുക്കാറില്ല. അതുകൊണ്ട് ഇരിക്കട്ടെ, കുറച്ച് കഴിഞ്ഞ് വേണം കഴിക്കാൻ. ഒരു പൊട്ട് കൊടുക്കുന്നില്ല, ഞാൻ അവനെ ഒറ്റയ്ക്ക് തിന്നില്ല കേട്ടോ, അത് വേറെ തരും. പാവല്ലേ, അതുകൊണ്ട് ഓരോരോ പൊട്ട് പൊട്ടിച്ച് കൊടുക്കും. ചോക്ലേറ്റ് ഏ അധികം കഴിക്കരുത്. വേണ്ട, എന്നാ ഇതാണ് രേണുവിൻ്റെ കൂട്ടാൻ വെപ്പ്. കണ്ട, നമ്മളെല്ലാവരും ഇതൊക്കെ നമ്മളെങ്ങനെ വെക്കുക, ഫസ്റ്റ് കടുകിട്ട് വെളിച്ചെണ്ണ എണ്ണ ഒഴിച്ച് കടുകിട്ട് വെങ്കായം തക്കാളിയൊക്കെ വതക്കി കറിവേപ്പിലൊക്കെ ഇട്ട് വതക്കിയിട്ട് ബാക്കിയുള്ള കാറിയൊക്കെ ആയൊക്കെ വേവിക്കും. പക്ഷേ ഇത് നേരെ തലകീഴായിട്ടാണ് രേണു ചെയ്യുന്നത്. അതായത് രണ്ട് ഗ്യാസ് കുറച്ച് നേരം കൂടെ ഗ്യാസിന് വില കുറവായതുകൊണ്ട് ഇവിടെ ഒന്ന് കുറച്ച് നീടട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചപ്പോൾ പറയണത് എന്താണ്, ആ ടേസ്റ്റ് വേറെ ഈ ടേസ്റ്റ് വേറെ എന്ന്. ഇത് എവിടുത്തെ ന്യായമാണെന്ന് എനിക്കറിയില്ല, ഞാൻ ഒന്നും പറയില്ല. അപ്പോൾ ഓക്കെ, ഇനി ഇതെന്താ ചെയ്യേണ്ടത് ഇത്ര? അപ്പം രേണു പറയുന്നത് അതിനെടുത്തിട്ട് ഇനി നേരതാ നമ്മൾ കറിയിലോട്ട് ഒഴിക്കാന്നാ പറയുന്നത്. ഡബിൾ പണി ഇതിൻ്റെ കാര്യം നിങ്ങൾ ആരും ചെയ്യരുത്, ഞാൻ ഒരിക്കലും പറയില്ല. അങ്ങനെയൊക്കെ ഞാനും ആരോടും പറയുന്നില്ലല്ലോ. അവൾക്ക് ചില സമയത്തൊരു സൂപ്പറാണ്, എന്താണെന്ന് എനിക്കറിഞ്ഞതമ്മ. ഞാൻ കുറച്ച് കൂട്ടാൻ ഒഴിച്ചിട്ടോ വെള്ളം ഒഴിച്ചിട്ടോ ഇതിലോട് ഒഴിക്കും, കുറച്ച് ചൂട് വെച്ചിട്ട് ഇതിലോട്ട് ഒഴിക്കും. ഇതാ ഇത് കണ്ടത്, എന്ത് ഇതിനിപ്പോൾ എന്താ സംഭവം? ഡബിൾ ഇരട്ടി പണിയാണ് രേണുമ ചെയ്ത് വെച്ചിരിക്കുന്നത്. കടുക് വറക്കില്ലേ? അത് കടുക് വറക്ക്, അല്ല അതിന് കടുക് വറക്കില്ലേ, അതിന് പകരം കുറച്ച് തക്കാളി വറക്കും. ശരി, ഇതിലെന്തൊക്കെ ഇട്ടിരിക്കണ ആദ്യം പറ. ഇത് ഉരുളക്കിഴങ്ങ് മസാലക്കറി എന്നാണ് രേണു പറയുന്നത്. നിങ്ങളിങ്ങനെ തന്നെ ചെയ്യാ? ഞാൻ അങ്ങനെ ചെയ്യില്ല കേട്ടാ. ഞാൻ ഫസ്റ്റ് കടുക് പൊട്ടിച്ച് എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് ഉരുളക്കിഴങ്ങ് ഇട്ട് വേവിക്കും. എല്ലാം വന്നതിന് ശേഷമാണ് തേങ്ങ അരച്ച് ഒഴിച്ചിട്ട് അതിന് തേങ്ങ അരച്ച് ഒഴിച്ചത്. ഇപ്പൊ ഗ്യാസ് അത് ഒരേ ഇതിൽ പോവല്ലോ, ഇത് ഡബിൾ പണിയല്ലേ. ഇത് അങ്ങനെയാണ് പറയുന്നത്. കൈകാട്ട് ഇത് കഴിച്ചു നോക്കിട്ട് നീ വെക്കണ പോലെ പറയണം, ചൂടുണ്ട. എന്നിട്ട് വന്നിട്ട് പറയണം പറയണം. എല്ലാം കണക്കണം, ഇതിൽ തക്കാളിയുടെ പച്ചസോ കടിക്കണം. ഇത്തിരി വെള്ളമോ ചോദിക്കി കളയണ്ട, ഒരു നുള്ളി തിക്കാണ്ടി ഒരു ടേസ്റ്റ് പോവില്ല. അപ്പൊ ഇതാണ് ഉരുളക്കിഴങ്ങ് മസാലക്കറി. ഓക്കെ, ഞാൻ പകുതി എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ തേങ്ങയൊക്കെ, തേങ്ങ വറുത്തരച്ചാണ്. ആ തേങ്ങയൊക്കെ വറുത്തരച്ച് ഇട്ടിട്ട് ഫസ്റ്റ് വേവിച്ചു ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ടാ.
പിന്നെ മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഞാൻ പകുതി വെച്ചിട്ടാണ് ജോയിൻ ആയത്, അതുകൊണ്ടാണ് ഇത്രയും നിങ്ങൾക്ക്. ഇനി ഞാൻ പോയി ചോറുണ്ട്, ചോറുണ്ടെന്നറിയില്ല, വെള്ളച്ചോറ് ഇങ്ങനെ വെള്ളച്ചോറ് എടുക്കാട്ട്. ഓ, ഇത് എന്തോ, ഇത്ര ചോറ് ഞാൻ കഴിക്കും മക്കളെ. ഇങ്ങനെ ഇത്തിരി വെള്ളച്ചോറ് എടുക്ക, ഇത്തിരി തൈര് എടുക്ക, എന്നിട്ട് തൈരിനെ ഇതാ തൈര് നോക്കൂ, നല്ല 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 ഇതാ, എന്നിട്ട് ഇത് ഇത്തിരി തൈരിനെ ഇതെങ്ങനെ ഒഴിക്ക, തൈരിൽ വെണ്ണ വന്നിരിക്കുന്നുണ്ടാ, ഉള്ള തൈര് പിന്നെ മൊത്തം പൊടിച്ചു കൊടുക്കുന്നുണ്ടോ. തൈര് കണ്ടാൽ നമുക്കൊരു ഹരമാണ്. നമുക്ക് പോയിട്ട് പഴം കഞ്ഞി കുടിക്കാം. ഇതാ കറി, പപ്പടം, ഇതാ നല്ല തൈര്. ഹാ ഹാ ഹാ, ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ഇതിങ്ങനെ കഴിക്കുക കഴിക്കുക കഴിക്കുക, എന്നിട്ട് ഇത് കുടിക്കുക. ഓക്കെ, ഞാൻ പോയി കഴിക്കട്ടെ, കഴിക്കണമെന്ന് ഞാൻ കാണിക്കുന്നില്ല. ഓക്കേ.